വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഞാൻ വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ഇപ്പം ചിലപ്പോൾ ഒരു വാക്യം വായിക്കൂ, എന്നിട്ടത് അനുസരിക്കും. പണ്ട് കാലത്ത് 6 മാസം കൊണ്ട് ദൈവവചനം മുഴുവനും വായിക്കുവാനും, എന്നാൽ അത് അനുസരിക്കാറില്ലായിരുന്നു. അനേകരും അവരുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനാണ് ദൈവവചനം വായിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു. പരീശന്മാർ വളരെ ദൈവവചനം വായിക്കുന്നവരായിരുന്നു. നിങ്ങൾക്കറിയാം, ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ നടന്നാൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ തോൽപ്പിക്കാൻ പരീശന്മാർ കഴിയുമായിരുന്നു. ആ മത്സരത്തിൽ പരീശന്മാരായിരിക്കും 1-ാം സ്ഥാനത്ത്, ശിഷ്യന്മാരായിരിക്കും അവസാനം. അവര് ദൈവവചന പണ്ഡിതന്മാരായിരുന്നില്ല. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ ആ 12 അപ്പോസ്തലന്മാർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായിരുന്നു. അത് ഏതാണ്ട് 2000 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു പണിയായിരുന്നു. അത് ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തി. കാരണം അവർ യേശുവിനോടൊപ്പം നടക്കുക, ഈ കാര്യം അവർ ഉറപ്പുവരുത്തി. അവരുടെ ഉള്ളിൽ ദൈവം ചെയ്ത പ്രവൃത്തി ഭയത്തോടെ അവർ പ്രവർത്തിച്ചു. നമ്മുടെ ഉള്ളിൽ ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണിത്. നമ്മുടെ ഉള്ളിൽ ഇതുപോലുള്ള ഒത്തിരി കാര്യം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യം ഒരു ആരംഭം മാത്രമാണ്. ഞാനതിനെ നഴ്സറി പാഠമെന്നാണ് പറയുന്നത്. നിങ്ങളൊരു സ്കൂളിൽ ചേരുന്നു, നിങ്ങൾക്ക് PhD വേണം. PhD എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആവുന്നതാണ്. ഒത്തിരി ദൂരം പോകണം. എന്നാൽ നിങ്ങൾ തുടങ്ങുന്നത് നഴ്സറിയിലാണ്, ABC എന്ന് പറഞ്ഞു. അതുപോലെ 2, 2, 4. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിലെ നഴ്സറി പാഠം ഇതാണ്. ആ ABC എന്ന് പറയുന്നത് കുറുപ്പും വാദവും നിർത്തുന്നതാണ്. ഈ ABCD നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സിലുള്ള മറ്റ് പാഠങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ പഠിക്കും. എങ്കിലും എനിക്ക് നിശ്ചയമുണ്ട്, ഈ ഫിലിപ്പി ലേഖനം നിങ്ങൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് ഈ വാക്യങ്ങൾ നിങ്ങൾ കാണാതെ പോയത്? 12 മുതൽ 15 വരെയുള്ള വാക്യം, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്ന ഇച്ഛയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. അത് തുടങ്ങേണ്ടത് പ്രവൃത്തിയും വാദവും മാറ്റുകയാണ്. നിങ്ങൾ ഈ കാര്യം തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ഈ കാര്യത്തിലൂടെയാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറ മധ്യേ നിങ്ങൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം. സാധാരണ ഒരു ക്രിസ്ത്യാനിയോട് നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഇതായിരിക്കും, ഓ, ഇത്രാന്തി ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രവൃത്തിയും വാദവും നീ നീക്കിക്കളഞ്ഞു? ഇല്ല. എന്നാൽ യേശുവിനോട് എൻ്റെ ഹൃദയത്തിൽ വരാൻ പറഞ്ഞു, ഇത്രാം തീയതി ഞാൻ വീണ്ടും ജനിച്ചെന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. ഇവിടെ പൗലോസ് പറയുന്ന അതിനെപ്പറ്റിയല്ല. 15-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് ഏതോ കാലത്ത് നിങ്ങൾ രക്ഷപ്പെട്ടതിൻ്റെ ഒരു തീയതിയല്ല വേണ്ടത്. നിന്നെ തെളിയിക്കുക, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മധ്യേ നിങ്ങൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാണെന്ന്. അതെങ്ങനെ? പിറുപിറുപ്പും വാദവും നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കുടുംബ മീറ്റിങ്ങിൽ നിങ്ങളിത് വളരെ ഗൗരവത്തിലെടുക്കണം. കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ പിറുപിറുപ്പുള്ളവരായിരിക്കുന്നതുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾ പിറുപിറുക്കിയ കംപ്ലൈൻറ്റ് പറയുകയെന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവർ കുഞ്ഞുങ്ങളാണ്, അവർ വളർന്നിട്ടില്ല, അവർക്കെല്ലാം മനസ്സിലാവില്ല, അവർ വീണ്ടും ജനിച്ചവരല്ല. അവരോട് നമുക്ക് കരുണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ ഈ മോശം സ്വഭാവം പഠിക്കുന്ന അവർ മാതാപിതാക്കൾ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ വീട്ടിൽ ആ പ്രവൃത്തി തുടങ്ങേണ്ടത് അപ്പനിലും അമ്മയിൽ നിന്നുമാണ്. അപ്പനും അമ്മയും പരാതിപ്പെടുന്നത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും അത് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. പരാതി പറയരുതെന്ന് പറയുന്ന അനേക മാതാപിതാക്കൾ നമുക്ക് കാണാൻ കഴിയും. നല്ല കാര്യം. സഹോദര, നിന്നോടും കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. നീ അത് കേട്ടോ? സഹോദരി, നിന്നോട് കർത്താവ് പറയുന്നത് നീ അതാദ്യം നിർത്താനാണോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ നയിക്കേണ്ടത് നിങ്ങളുടെ മാതൃകയിലൂടെ ആയിരിക്കണം. അതിങ്ങനെ കൽപ്പന കൊടുത്തുകൊണ്ടല്ല, പരീശന്മാർ ചുറ്റി നടന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. പരീശന്മാർ ചെയ്യുന്ന ത്യാഗങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പരീശന്മാർക്ക് ദൈവവചനത്തെക്കുറിച്ച് അറിവ് മാത്രമായിരുന്നില്ല, പരീശന്മാരെക്കുറിച്ച് ഇവിടെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കരയും കടലും ചുറ്റി നടക്കുന്നു. അത് മിഷണറി പ്രവർത്തനമാണ്. ഇന്നത്തെ കാലത്ത് ഒരുത്തനെ മതത്തിൽ ചേർക്കാനായിട്ട് കരയും കടലും ചുറ്റി നടക്കുന്ന ആരാണ്? സുവിശേഷകരാണ്. ആ നാളുകളിലെ സുവിശേഷകരായിരുന്നു പരീശന്മാരായിരുന്നു. കരയും കടലും കടന്നെന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യുമായിരുന്നു.
അങ്ങനെ യാത്ര ചെയ്യാനുള്ള പണം അവർ മുടക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണോ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്, അത് അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവത്തെക്കുറിച്ച് പറയാനാണ്. സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്ന് പറയാനായിട്ട് ഇവിടെ യേശു പറയുന്നു, നിങ്ങൾ അവരോട് പ്രസംഗിച്ചതിന് ശേഷം അവരെ മതത്തിൽ ചേർക്കുന്നു, അതിനുശേഷം നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്നു. ഓ, ചിന്തിച്ചു നോക്കൂ, സുവിശേഷ വേല ചെയ്ത് അവരെ കൂടുതൽ, ഞാൻ ഉദ്ദേശിച്ച സുവിശേഷം പറയുന്നതിന് മുമ്പേ അവർ മരണയോഗ്യരാണ്, എന്നാൽ അതിനുശേഷം അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ ഇരട്ടിച്ച നരയോഗ്യരാക്കുന്നു. എങ്ങനെയാണ് ഇരട്ടിച്ച നരയോഗ്യരാകുന്നു? നമുക്കതുവരെയും പറയാമായിരുന്നു, ഓ അവർക്കറിയില്ല, അവർ അന്ധരാണ്, അവർക്ക് സത്യം അറിയില്ല. അവർ സത്യം അറിഞ്ഞു, അവരുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടായില്ല, അപ്പോഴവർ ഇരട്ടിച്ച നരകത്തിന് യോഗ്യരായി. എങ്ങനെയാണ് അവർ ഇരട്ടിച്ച നരയോഗ്യരാകുന്നു? പരീശന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അവർ പഠിച്ച കാര്യം ഇതാണ്, നീ പ്രവർത്താലും പരാതിപ്പെട്ടാലും നീ തെറ്റായിട്ടുള്ള കാര്യം ചെയ്താലും കുഴപ്പമില്ല, നീ വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് വലിയ ഒരു ഭയമുണ്ട്. അനേകം അനേകം CFC സഹോദരന്മാർ അഭിമുഖീകരിക്കുന്ന അപകടം ഇതാണ്. അവർ ശരിയായിട്ടുള്ള ഉപദേശം വിശ്വസിക്കുന്നു, ഉപദേശം ശരിയാണോ എന്ന് നോക്കുന്നു, മറ്റേ ആളുകളെയും ഈ സത്യത്തിലേക്ക് കൊണ്ടുവരുന്നു, എന്നാൽ അവരെ അവരെക്കാൾ ഇരട്ടിച്ച് നരകത്തിന് യോഗ്യരാക്കുന്നു. ജീവിതമാണ് ഒരു വെളിച്ചമുണ്ടാകാനായിട്ട് നിങ്ങൾക്ക് ശക്തിയുടെ ആവശ്യമുണ്ട് കത്താനായിട്ട്. അപ്പോൾ അത് പ്രകാശിക്കാൻ തുടങ്ങും. അതിന് വലിയൊരു ബൾബിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ആ മുറിയുടെ മൂലയിൽ ഒരു ചെറിയ ഒരു ബൾബ് മതി, അതിലേക്ക് ശക്തി വരുമ്പോൾ ആ മുറി മുഴുവനും അത് പ്രകാശിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, യേശു പറഞ്ഞത് ബൾബിനെക്കുറിച്ചല്ല, ഒരു വിളക്കിനെക്കുറിച്ചാണ്. ഒരു മുറിയിൽ വെക്കുന്ന ചെറിയൊരു വസ്തുവാണ് വിളക്ക്, എന്നാൽ അത് മുറി മുഴുവനും പ്രകാശിപ്പിക്കുന്നു. അത് എത്ര ശബ്ദം ഉണ്ടാക്കുമെന്നുള്ളതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം, ഒരു ബൾബിൻ്റെ ഉള്ളിൽ ശബ്ദം കേട്ടാൽ നിങ്ങൾക്കറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഒരു നല്ല ബൾബിൽ നിന്ന് അതിൻ്റെ വെളിച്ചം നന്നായിട്ട് പുറത്തേക്ക് വരും, ആ മുറിയെ മുഴുവൻ പ്രകാശിപ്പിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അതുപോലെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഉപ്പിൻ്റെയും വെളിച്ചത്തിൻ്റെയും പ്രത്യേകത എന്താണ്? രണ്ടും ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപ്പ് ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല, എന്നാൽ ഒരല്പം ഭക്ഷണം നിങ്ങളുടെ വായിൽ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നറിയാം അതിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അതുണ്ടെന്ന് അത് അനുഭവിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് ഒരു ബൾബും, കത്തുന്ന ഒരു ബൾബ് അല്ലെങ്കിൽ കത്താത്തത്. നിങ്ങളൊരു മുറിയിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ തന്നെ ആ മുറിയിൽ പ്രകാശമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ കഥ തുറന്നു. ആ മുറിയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ ഉടനെ നിങ്ങൾക്കറിയാം അവിടെ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന്. വെളിച്ചമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഒരു ശബ്ദവും ഒരു ബഹളവും ഒന്നിൻ്റെയും ആവശ്യം അതിനില്ല. ഭക്ഷണം നിങ്ങളുടെ വായിൽ വെച്ചാൽ ഉടനെ തന്നെ ഉപ്പുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ തന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെക്കുറിച്ച് യേശു പറഞ്ഞ രണ്ട് സാദൃശ്യങ്ങളാണ് ഇവ രണ്ടും. നിങ്ങൾ ഒരിടത്ത് ചെല്ലുമ്പം അവിടെ നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലാവണം. ഞാൻ നേവി വർക്ക് ചെയ്യുമ്പം ഞാൻ ഒരു കപ്പലിലാണ് ജോലി ചെയ്തത്. പട്ടാളക്കാരും ഓഫീസർമാരും 200 പേരോളം ഉണ്ട്. അവിടെ ആ കപ്പലിൽ പ്രസംഗിക്കാനുള്ള അനുവാദം എനിക്കുണ്ടായിരുന്നില്ല. ഇല്ല, അവിടെ നിങ്ങളുടെ മതം മറ്റൊരാളോട് പ്രചരിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോയി തെരുവിലോ ഒരു സഭാ ഹാളിലോ പോയി പ്രസംഗിക്കാനായിട്ട് കഴിയും, എന്നാൽ കപ്പലിൽ അതിനുള്ള അനുവാദമില്ല. എന്നാൽ ആ കപ്പലിലുള്ള എല്ലാവർക്കും ചില മാസങ്ങൾക്കുള്ളിൽ മനസ്സിലായി ഞാൻ വ്യത്യസ്തനാണെന്നും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് അവർക്ക് മനസ്സിലായത്. മറ്റനേക ഓഫീസർമാർ ചെയ്യുന്നത് പോലെ ഞാൻ അവരോട് കോപിക്കാറില്ലായിരുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ഞാൻ അവരോട് ദയവുള്ളവനായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെ നീതിയുള്ളവനായിരുന്നു. അവരൊരു തെറ്റ് ചെയ്താൽ ഞാൻ അവരോട് ക്ഷമിക്കുമായിരുന്നു. സന്ധ്യാസമയങ്ങളിൽ എൻ്റെ ബൈബിളുമായിട്ട് ഞാൻ പുറത്തു പോകുന്ന അവർ കാണാറുണ്ടായിരുന്നു. നമ്മുടെ സാക്ഷ്യം നമ്മൾ ഒത്തിരി ശബ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, ക്രിസ്ത്യത എന്ന് പറഞ്ഞാൽ ഒത്തിരി ശബ്ദം ഉണ്ടാക്കുന്നതല്ല. ആ ഷിപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് നിയമത്തിനെതിരാണ്. എന്നാൽ അവർക്ക് മനസ്സിലായി, നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആളുകൾ അറിയണം. നിങ്ങളുടെ നീതിയുള്ള ജീവിതത്തിൽ കൂടെയും ആവശ്യത്തിലിരിക്കുന്നവരോടുള്ള കരുണയിലൂടെയും അങ്ങനെ നിങ്ങളുടെ ജീവിതം പ്രകാശിച്ചാൽ മറ്റുള്ളവരറിയും ഇയാൾ വ്യത്യസ്തനാണെന്ന്. നാം അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതം അപ്രകാരം പ്രകാശം ഉള്ളതാണെങ്കിൽ മറ്റുള്ളവരത് കാണും. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അങ്ങനെയാണ് പലരും എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. ഓ, എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ചിലർ ക്രിസ്തുവിലേക്ക് വന്നത്.
അവർ എൻ്റെ അടുക്ക വന്നപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് അവരോട് കൂടുതൽ പറയാൻ കഴിഞ്ഞു. എന്നാൽ അത് തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവർ കണ്ടപ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്, നിങ്ങളെ ഉത്സാഹിപ്പിക്കാനാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ പ്രസംഗിക്കുന്ന മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, ഒരിക്കലുമല്ല. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. എന്നാൽ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിനർത്ഥം തമ്മിൽ തമ്മിൽ വെല്ലുവിളിക്കുക, അതാണ് ഉത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കണം. ആളുകൾ പ്രയാസത്തിലോ ബുദ്ധിമുട്ടോ ആണെങ്കിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. നിശ്ചയമായിട്ടും അത് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹമായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ ജീവിത പ്രമാണങ്ങൾ കൊണ്ടും.